ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് ലിസ ആൻഡ് അനി. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മഹാരാഷ്ട്രീയൻ പോഹയാണ്. അവലുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിൽ കാണുന്ന ഓപ്ഷൻസിൽ നിന്ന് ഓൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പോഹ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. ഇത് വെള്ള അവലാണ് എടുക്കേണ്ടത്. ഇതിന് ഇത് കട്ടി കുറഞ്ഞത് പാടില്ല, ഒരുവിധം മീഡിയം സൈസ് കട്ടിയുള്ള ടൈപ്പ് അവലാണ് എടുക്കേണ്ടത്. കട്ടി കുറഞ്ഞതാണെങ്കിൽ വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകുമ്പോൾ പെട്ടെന്ന് അത് കുഴഞ്ഞു പോകും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. ഞാൻ രണ്ട് വട്ടം കഴുകിയെടുക്കുന്നുണ്ട്. കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് കൂട്ടി തിരുമ്മി ശക്തിയായിട്ട് കഴുകേണ്ട ആവശ്യമില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. ഞാൻ രണ്ട് വട്ടം ഇത് കഴുകിയെടുക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ പോയിട്ടുള്ളവർ തീർച്ചയായും പോഹ ഓർക്കുന്നുണ്ടാവും, കുറേ പേര് കഴിച്ചിട്ടും ഉണ്ടാവും, കാരണം വളരെ ഫേമസാണ് അവിടെ പോഹ. രണ്ടു വട്ടം കഴിയുന്നതിന് ശേഷം നമുക്കിതുവരെ അരിപ്പയുടെ സഹായത്തോടെ ഇതൊന്ന് അരിച്ചു മാറ്റാം. എന്നിട്ട് അതിനകത്തുള്ള എക്സസ് വാട്ടർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത്, അധികം ശക്തിയായിട്ട് അമർത്തേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടാ വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. കപ്പലണ്ടിയും വറുത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു പകുതി സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കൂടാതെ ആവശ്യത്തിന് അരിവിന് ആവശ്യമായ പച്ചമുളക് ചോപ്പ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴഞ്ഞു വരുമ്പോഴേക്കും നമുക്കതിലേക്കൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ വേറെ മസാലയൊന്നും ചേർക്കുന്നൊന്നുമില്ല. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച പോഹ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതോടെ നമ്മുടെ പോഹ റെഡിയാവും. മഹാരാഷ്ട്രയിൽ ഇത് കാന്ത പോഹ എന്നറിയപ്പെടുന്നുണ്ട്. കാന്ത എന്ന് വെച്ചാൽ സവാളയാണെന്ന് അർത്ഥം. പണ്ട് കാലങ്ങളിൽ മഹാരാഷ്ട്രയിലുള്ള കല്യാണ നിശ്ചയങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമായിരുന്നു കാന്ത പോഹ. ഇപ്പോൾ നമ്മുടെ പോഹ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത മല്ലിയിലയോ പുതിനയിലയോ ഇട്ട് കൊടുത്ത് ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.